بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയലും കൈപിടിച്ച് മുസാഫഴത്തിയിലും മാത്രമല്ല, പുഞ്ചിരിക്കലും പ്രധാനപ്പെട്ട ഒരു അമലാണ്. അത് സ്വതക്കയുടെ കൂലിയാണെന്ന്, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി എങ്ങനെയാണ്? എന്നാൽ ഒരിക്കലും ചിരിക്കാൻ പാടില്ലാത്ത 7 സ്ഥലങ്ങളുണ്ട്. അവിടെ ചിരിച്ചാൽ എന്താ കുഴപ്പം? ഹദീസിൽ കാണാം, അവരുടെ മോന്തയുടെ ഷെയ്പ്പ് മാറിപ്പോകുന്ന, ആഹ്റത്തിൽ അത്തരക്കാരെ കാണുമ്പോൾ ജനങ്ങൾ മുഴുവൻ വെറുത്തു, കാരണം അവരുടെ മുഖം നായയുടെ, അവരുടെ മുഖം കുരങ്ങന്മാരുടെ മുഖമായി കോലം മറിക്കപ്പെടും ആഹ്റത്തിൽ. 7 സ്ഥലങ്ങളിൽ ചിരിച്ചാൽ. അപ്പോൾ ചിരിക്കാൻ പാടില്ലാത്ത 7 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുന്നതിൻ്റെ പുണ്യവും കൂലിയും എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നൂറെ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈന അൽഫായിസീന ബിറിള്ളാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫദറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ സന്തോഷങ്ങൾ പറയുന്നവർ, ഈ പരിപാടിയെ സ്നേഹിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ദുആ ചെയ്യാൻ വേണ്ടി കൽബ് കൊണ്ട് ആവശ്യപ്പെടുന്നവർ, താല്പര്യപ്പെടുന്നവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നസീബാക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, കടങ്ങളൊക്കെ മാറ്റി അല്ലാഹു ഫറഹ് സുറൂർ നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. പെട്ടെന്നുള്ള മരണം, അപകട മരണം എല്ലാറ്റിനും തൊട്ടും അല്ലാഹു നമുക്ക് ഹിഫ്ദ് നൽകട്ടെ. ഈ ലോകത്തും പരലോകത്തും അല്ലാഹുവിൻ്റെ ഇൽമിൻ്റെ നൂറുകൊണ്ട്, അല്ലാഹുവിൻ്റെ മൗഫിറത്തിൻ്റെ നൂറാനീയത്ത് കൊണ്ട് നമ്മുടെ മുഖം പ്രകാശിക്കുന്നവരായി അല്ലാഹു നമ്മളെ തിരഞ്ഞെടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനിൽ പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സാധാരണ ശൈലിയാണ്. നബി തങ്ങളെ എപ്പോൾ നോക്കിയാലും ചെറിയൊരു പുഞ്ചിരി അവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരു നോക്കിയാൽ സന്തോഷമുണ്ടാകുന്ന വചനമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. പുഞ്ചിരി സ്വതക്കയാണ് എന്ന് പുണ്യനബി പറയാറുണ്ട് ഇടയ്ക്കിടെ. പുഞ്ചിരി സ്വതക്കയാണ്. നമ്മുടെ സഹോദരന്മാരെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ സലാം പറയും, പലപ്പോഴും കൈപിടിച്ച് മുസാഫഴത്ത് ചെയ്യും, മുഖത്ത് പുഞ്ചിരി ഉണ്ടാവില്ല. നമ്മളൊരു മുഖം തെളിമയില്ലാത്ത രീതിയിൽ, ഒരു ഇരുട്ട് മൂടിയ രീതിയിൽ, അത് സലാം പറയുന്നതിൻ്റെ മര്യാദയല്ല. നമ്മുടെ ഉള്ളിൽ പ്രയാസമുണ്ട്, നമുക്ക് പല വിഷമങ്ങളുണ്ട്, പക്ഷെ സലാം പറയുമ്പോൾ പ്രകടിപ്പിക്കേണ്ടതല്ല. സലാം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുഅ്മിനനുമായി, ഒരു വിശ്വാസിയുമായി മുലാഖാത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യണം? ഒരു പ്രസന്നത വേണം. ആ പ്രസന്നത പ്രധാനപ്പെട്ട അമലാണ്, നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വതക്കയുടെ കൂട്ടത്തിലാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ ചിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായാൽ, ഇപ്പോൾ ഹദീസിൽ കാണാം, 7 സ്ഥലങ്ങളിൽ ഒരാൾ ചിരിച്ചാൽ, സഹോദരനോ സഹോദരിയോ ചിരിച്ചാൽ വലിയ അപകടം വന്നു ഭവിക്കുന്നതാണ് എന്ന് ഹദീസിൽ കാണാം. ഈ 7 സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധവാന്മാരും അശ്രദ്ധവതികളുമായി ഒരു പക്ഷേ അവിടെ ചിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ലാത്ത, ചിരിച്ചാൽ പണി മുഖത്ത് തന്നെ കിട്ടും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഗൗരവമേറിയ 7 സ്ഥലങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലഹിക്ക ഔ തഖല്ലമ ബി കലാമി ദുനിയ. ഒന്നുകിൽ അയാൾ ചിരിച്ചു, അല്ലെങ്കിൽ ദുനിയവിയായ കമൻറ്റുകൾ, സംസാരങ്ങൾ, ഈ ലോകത്തിൻ്റെ മറ്റു വിശേഷങ്ങൾ, സംസാരങ്ങൾ ഒരാൾ നടത്തി. എപ്പോ, എവിടെ? ഫി സബഅത്തി മക്കാനിൻ, 7 സ്ഥലങ്ങളിൽ. എന്നാൽ യബഅസുല്ലാഹു യൗമൽ ഖിയാമത്തി അലാ സൂറത്തിൽ ഖിൻസീർ ഔ കൽബിൻ ഔ ഖിറദത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല 7 സ്ഥലങ്ങളിൽ ചിരിക്കുകയോ ദുന്യവിയായ വോയിസുകൾ, സംസാരം നടത്തുകയോ ചെയ്യുന്ന ആളുകളെ നാളെ അല്ലാഹുവിൻ്റെ മഹ്ശർ ലോകത്ത് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും അവരുടെ മുഖം ഒന്നിരിക്കൽ, എന്താ പറയുക, ഒന്നിരിക്കൽ പന്നിയുടെ മുഖം പോലെ അള്ളാഹു ആക്കിക്കളയും, അള്ളാഹു കാക്കട്ടെ. അല്ലെങ്കിൽ ഔ കൽബിൻ, നായയുടെ മോന്ത പോലെ ആക്കിക്കളയും. അല്ലെങ്കിൽ കിറദത്തിൻ, കുരങ്ങൻ്റെ മോന്തായം പോലെ ആക്കിക്കളയും. മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറിപ്പോകും. കാരണം അത്രയും അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ചിരിയാണ് ഈ 7 സ്ഥലങ്ങളിലുള്ള ചിരി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കാരണം ആ സ്ഥലങ്ങളിൽ ചിരിക്കാൻ യാതൊരുവിധ സ്കോപ്പുമില്ലാത്ത, ഒരു ചാൻസും ഉണ്ടാകാൻ പാടില്ലാത്ത സന്ദർഭമാണ് 7 സന്ദർഭങ്ങൾ. അവിടെയെല്ലാം ഗൗരവത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെ ചിരിക്കാൻ പാടില്ല.
ഉണ്ടായാലുള്ള സംഭവം എന്താ? ആഹ്റത്തിൽ വരുമ്പോൾ ജനങ്ങൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോകും. കുറേ ആളുകളുടെ മുഖം കുരങ്ങൻ്റെ മുഖം, കുറേ ആളുകളുടെ നായയുടെ മുഖം, അങ്ങനെ നികിഷ്ടമായ അവസ്ഥയിൽ പരലോകത്ത് കയറി വരും. അള്ളാഹു മുളക്കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഏഴ് സ്ഥലങ്ങൾ ഏതാ? ഹദീസിൽ പറയുന്നുണ്ട്, ഒന്നാമത്തേത് വഖ്തുൽ അദാൻ, വാങ്ക് വിളിക്കുന്ന നേരത്ത് ഒരാൾ ചിരിക്കുക, അല്ലെങ്കിൽ ദുന്യവിയായ സംസാരം നടത്തിക്കൊണ്ടിരിക്കുക, ഫോണിലൂടെയോ വോയിസിലൂടെയോ തൊട്ട് അടുത്തിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയോ എങ്ങനെയുമാകാം, വോയിസ് കുറച്ചാലും കൂട്ടിയാലും. ചില ആളുകൾ വാങ്ക് വിളിക്കുമ്പോൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാങ്ക് വിളിക്കുമ്പോൾ പതുക്കെ മെല്ലെ ചെവിയിലാക്കും. ഇതൊന്നും ഒരു മാറ്റമില്ല, എല്ലാം പാടില്ലാത്തതാണ്. ഈ മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടാതെ, കെലിമ ചൊല്ലാൻ പറ്റാതെ നാവ് വിറച്ചു പോകുന്നവർ വാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നവരാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കാണാം. ഗൗരവമുള്ള വിഷയമാണ്, ഏറ്റവും ഗൗരവം കൊടുക്കണം. വാങ്ക് വിളിക്കുമ്പോൾ സൈലൻ്റ് ഓപ്ഷൻ ആകണം. ഖുർആൻ ഓതിയാൽ പോലും നിർത്തിവെക്കണം എന്നാ. മുഅ്മിനികൾക്ക് മനസ്സിലായില്ലേ, ഖുർആൻ ഓതാണ്, ഖുർആൻ അള്ളാഹൻ്റെ കലാമാ, അത് ഓതാണെങ്കിലും അവിടെ നിർത്തണമെന്നാ. അതാണ് ഏറ്റവും അഫ്ലൽ. വാങ്കിൻ്റെ മുന്നിൽ ഒരു സംസാരമില്ല. അപ്പോൾ ഒരാൾ ചിരിക്കുക, വാങ്ക് കൊടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക, പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ തമാശയൊക്കെ പറഞ്ഞ് കോമഡി കേട്ട് ചിരിക്കുക, വാങ്ക് കൊടുക്കേണ്ട. അതേപോലെ തന്നെ ദുനിയവിയായ സംസാരം, രണ്ടും അപകടകരമാണ്. രണ്ടാമത്തത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക ചിരിക്കുക, ഭയങ്കര ഗൗരവമുള്ളതാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടുക, ദുനിയവിയായ സംസാരങ്ങൾ ഫോണിലൂടെയോ അല്ലാതെയോ സംസാരിക്കുക, അതിനിടയിൽ ഖുർആൻ ഓതുക, അതിനിടയിൽ സംസാരിക്കുക, ചിരിക്കുക, ഗൗരവമുള്ള വിഷയമാണ്. ആഹ്റത്തിൽ അവരുടെ മുഖം പോലും ജനങ്ങൾ വെറുക്കപ്പെടുന്ന മുഖമായി പോകും. അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഓടിച്ച് പറഞ്ഞു പോവാ. ഇനി മൂന്നാമത്തെ കാര്യം, ഫിൽ ഖുബൂർ, ഖബറിൻ്റെ ചാരത്ത്, മഖ്ബറയിൽ. മുഅ്മിനികളെ ഖബറടക്കിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വിശ്വാസി ഖബറടക്കിയിരിക്കുന്ന അതിൻ്റെ ചാരത്ത് വെച്ച് ചിരിക്കുക, ഏറ്റവും ഗൗരവമുള്ളതാണ്. ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറ് കാണുമ്പോൾ കരഞ്ഞ് 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 അവിടുത്തെ താടി രോമങ്ങൾ മുഴുവനും നനഞ്ഞു കുതിർന്ന് വെള്ളം താഴേക്ക് ചാടുമായിരുന്നു. ആ സ്ഥലത്ത്, അവിടെ കരയേണ്ട സ്ഥലമാണ്, ഒരിക്കലും ചിരിക്കേണ്ട സ്ഥലമല്ല. അവിടെ ചിരിച്ചാൽ പണി ഉറപ്പാ, ദുനിയാവും പരാജയപ്പെടും, അഹ്റവും പരാജയപ്പെടും. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ ഖബറടക്കിക്കൊണ്ടിരിക്കുമ്പോൾ കോമഡി പറയുക, ഖബറടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ വോയിസുകളിട്ടിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് ചിരിക്കുക, ഖബറടക്കിക്കൊണ്ടിരിക്കുക, ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കലും മഖ്ബറയിൽ, ഖബർസ്ഥാനിൽ പാടില്ല. ഇനി നാലാമത്തെ കാര്യം, ഇന്ദൽ ജനാസ, ജനാസയുടെ അടുക്ക്. മയ്യത്ത് കാണാൻ വേണ്ടി വീട്ടിൽ വന്നു, അവിടെ തമാശ പറഞ്ഞിട്ട് എത്ര ആളുകളാണ്. മയ്യത്താൻ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോയിരിക്കുന്ന ആ സ്ഥലത്ത് മയ്യത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ദ്വാരക്ക, അതൊക്കെ ഹിജാബത്തുള്ള മലക്കളാമിയും പറയും. അവിടെ വെച്ച് ദ്വാരന്നാൽ പഠിച്ചവനെ എന്നെ നീ നന്നാക്കണേ എന്ന് പറഞ്ഞാൽ പോലും മലക്കളാമിയും പറയും. മയ്യത്തിന് വേണ്ടി ദ്വാരന്നാൽ ഒരു ഉറപ്പായിട്ടും മയ്യത്ത് രക്ഷപ്പെടും. അപ്പോൾ ആ സന്ദർഭങ്ങളെ എന്ത് ചെയ്യുക? നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് മരണ വീട്ടിൽ ആളുകൾ കൂടുമ്പോൾ കലവില കലവില എന്നാകില്ല, സഹോദരിമാർ അവിടെ അകത്ത്, സഹോദരിമാർ പുറത്ത്. ഒരിക്കലും ദുനിയവിയായ സംസാരങ്ങൾ അവിടെ സംസാരിച്ചാൽ, അവിടെ ചിരിച്ചാൽ, തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുക, ഗൗരവമുള്ള വിഷയമാണ്. ജനാസ മയ്യത്ത് ആ വീട്ടിലുണ്ടെങ്കിൽ പണി ഉറപ്പായിട്ട് മുഖത്ത് കിട്ടുന്ന കുരങ്ങന്മാരുടെ, അല്ലെങ്കിൽ നായകുളം മുഖം പോലെയായി ആഹ്റത്തിൽ വെറുക്കപ്പെട്ടവരായി വരേണ്ടി വരും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ ഗൗരവത്തിൽ കാണാം. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, വിസ്വല, നിസ്കാരത്തിൽ. നിസ്കാരത്തിൽ ചിരിക്കുക, അതിൻ്റേതായ സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഒരാൾ ചിരിക്കൂലല്ലോ. നിസ്കാരത്തിൽ ഒരാൾ ചിരിക്കുക, തീർച്ചയായിട്ടും അത് ഗൗരവമുള്ള വിഷയമാണ്, ആഹ്റത്തിൽ ഏറ്റവും മോശക്കാരായി പോകാൻ കാരണമാകും. ഇനി ഫിൽ മസ്ജിദ്, പള്ളിയിൽ ദുനിയവിയായ സംസാരങ്ങൾ. ഒരുപക്ഷെ ജമാഅത്ത് കമ്മിറ്റി വലിയ പ്രസിഡൻ്റാകും, സെക്രട്ടറിയാകും, ഖജാൻജിയാകും, പള്ളിയുടെ വലിയ കൈക്കാരനാകും, ആയിക്കോട്ടെ, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് ആരും ആയിക്കോട്ടെ, ദുനിയവിയായ സംസാരങ്ങൾ പള്ളിയിൽ സംസാരിക്കുക, പള്ളിയിൽ ചിരിക്കുക, ഗൗരവമുള്ള വിഷയമാണ്, അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ ഏഴാമത്തെ ഒരു കാര്യം, പ്രിയപ്പെട്ടവർ, ഇന്ത മജ്ലിസിൽ ഉലമാ, യോഗ്യരായ പണ്ഡിതന്മാരുടെ, ഉലമാക്കളുടെ മജ്ലിസിൽ വെച്ച് ചിരിക്കുക. വലിയൊരു ആലിമുണ്ട്, അല്ലെങ്കിൽ ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അവിടെ മജ്ലിസിൽ വന്നിട്ട് ഇങ്ങനെ ചിരിക്കുക, മറ്റുള്ള സംസാരങ്ങൾ സംസാരിക്കുക, തീർച്ചയായിട്ടും അത് നമ്മുടെ മുഖത്തിൻ്റെ ഷെയ്പ്പ് ആഹ്റത്തിൽ മാറിപ്പോകുന്ന അപരാധമാണ്, തിന്മയാണ്, മോശതരമാണ്, മാറ്റേണ്ട കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ലാത്ത, ചിരിക്കൽ പുഞ്ചിരിയാണ്, മറ്റുള്ളവരെ കാണുമ്പോൾ ഫേസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ പരസ്പരം, സഹോദരിമാർ പരസ്പരം, അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാൻ പറ്റുന്ന, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന പരസ്പരം കണ്ടാൽ ഒരു എന്താ പറയുക, പുഞ്ചിരിയുടെ വദനം. മുഖം ചിരിച്ച ചില ആളുകൾ സലാം പറയുമ്പോൾ എന്ത് ചെയ്യും? സലാം പറയുമ്പോൾ സലാം വലൈക്കും സലാമൊക്കെ പറയും, പക്ഷേ മുഖത്തും ഒരു നോക്കൂല. അവർ വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടോ, അല്ലെങ്കിൽ പള്ളിയിൽ കാലി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ അവർ നമ്മുടെ മുഖത്തേക്ക് പോലും നോക്കില്ല. മുഅ്മിനികൾ കണ്ടുമുട്ടുമ്പോൾ കണ്ടുമുട്ട, കോണ്ടാക്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അപ്പോഴാണ് സലാം വരുന്നത്. പക്ഷേ എന്ത് ചെയ്യുക, സലാം പറയുമ്പോൾ അല്ലെങ്കിൽ മടക്കുമ്പോൾ അവർ ഏതോ സ്ഥലത്തേക്ക് എങ്ങോട്ടോ ശൂലാണ്.
അങ്ങനെയല്ല നോക്കുക, മുഅ്മിനീങ്ങൾ പരസ്പരം നോക്കുക, ആ നോട്ടത്തിൽ പുഞ്ചിരി ഉണ്ടാവുക. അതൊക്കെയാണ് ഒരു ദുആ നടക്കുകയാണല്ലോ ഇവിടെ. ആ രണ്ടുക്കു വേണ്ടി ഉക്കാനിക്കുന്ന പോലെ സാർ നമ്മൾ പറയല്ലോ, ഒരു ചൊല്ല് പറയും, ഒരു എന്താ പറയുക ബാധ്യത പോലെ സലാം ഇങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക, മറുപടി ഇങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക, അങ്ങനെയല്ല. ഒരു ദുആ നടക്കാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സലാം രക്ഷ ഉണ്ടാകട്ടെ എന്ന് കൽബ് തുറന്ന് പറയാൻ, അപ്പോൾ അവിടുന്ന് വാലൈക്കും അസ്സലാം നിങ്ങൾക്കും ഉണ്ടാകട്ടെ അള്ളാഹുവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞിട്ട് ആ പുഞ്ചിരിയോടെ കണ്ട് പറയുമ്പോൾ അൽഹംദുലില്ലാഹ്, എന്തൊരു മഹത്വമാണ്! അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടതെല്ലാം മാറ്റി, കൊണ്ടുവരേണ്ടതെല്ലാം കൊണ്ടുവന്ന് അല്ലാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ നമുക്കൊക്കെ പെടാനും വിജയിക്കാനും അല്ലാഹു നമുക്ക് സലാമത്താക്കട്ടെ. അവസാനം മുഅ്മിനീങ്ങളുടെ മുഖത്ത് നോക്കി സലാം ചൊല്ലി പുഞ്ചിരിക്കുന്ന ആ സ്വതക്കയുടെ മഹത്വം കൊണ്ട് ഒരിക്കലും ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ചിരിക്കാതെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മുന്നേറുന്ന നന്മ കൊണ്ട് അവസാനം എല്ലാ ആളുകളും ചിരിച്ച് അവസാനം അവിടെ ആക്കിബത്തിൽ മരണത്തിൽ ചിരിക്കാൻ കൊതിക്കുന്ന അവസാനം ചിരിച്ചുകൊണ്ടുള്ള പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണം. അള്ളാഹുവേ, ഞങ്ങളുടെ മുഖത്ത് നോക്കിയാൽ, ഞങ്ങളുടെ മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഞങ്ങളുടെ ഒരു പുഞ്ചിരി കണ്ടിട്ട് അള്ളാഹു മരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മരിക്കണം എന്ന് താല്പര്യപ്പെടുന്ന നല്ലൊരു വദനം. മരണ നേരത്തും ഞങ്ങൾക്കെല്ലാം നീ നൽകണേ പഠിച്ചവനെ, സലാമത്തിലാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹുറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله ആ